സംസ്ഥാനം ചൂടുകൊണ്ട് പുകയുകയാണ്. ഇനി സ്ഥിതി കടുക്കും, അതെ കേരളം ചുട്ടുപൊള്ളും. വെയിൽ കൊള്ളുന്നത് നിസ്സാരമായി കാണുന്നുണ്ടോ? എന്നാൽ കളി കാര്യമാണ്. ഇന്ന് കോട്ടയം, തൃശൂർ ജില്ലകളിൽ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ താപനില 36 വരെയും ഉയരാം. ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. താപനില കൂടുന്നതിനാൽ അലേർട്ടുകൾ പുറപ്പെടുവിക്കേണ്ട സ്ഥിതിയാണിപ്പോൾ. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ ജില്ലകളിൽ സൂര്യാഘാത സാധ്യതയുണ്ട്. അതേസമയം കൊല്ലം ജില്ലയിൽ ചൂട് വർദ്ധിക്കുന്നതും പൊതുപരീക്ഷയും കണക്കിലെടുത്ത വിദ്യാർത്ഥികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ കളക്ടർ എൻ ദേവിദാസ് മുന്നറിയിപ്പ് നൽകി. രാവിലെ 11 മുതൽ വൈകിട്ട് 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കരുത്. സ്കൂൾ അസംബ്ലികൾ പൂർണ്ണമായും ഒഴിവാക്കണം. അതോടൊപ്പം വാട്ടർ ബെൽ സമ്പ്രദായവും നടപ്പാക്കണം. വെയിൽ നേരിട്ട് ഏൽക്കാതിരിക്കാൻ കുടയോ ഷാളോ തൊപ്പിയോ കരുതണം. സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിക്കണം. അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം. കൈ പൂർണ്ണമായും മൂടുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ അഭികാമ്യമാണ്. ധാരാളം വെള്ളം കുടിക്കണം. ദാഹമില്ലെങ്കിലും ഇടയ്ക്കിടെ വെള്ളം കുടിക്കുക. കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ, കാപ്പി, ചായ തുടങ്ങിയവ ഒഴിവാക്കുക. പാദരക്ഷകൾ നിർബന്ധമായും ഉപയോഗിക്കുക. വിദ്യാർത്ഥികൾ ഉച്ചവെയിലിൽ ഗ്രൗണ്ടിൽ കളിക്കുന്നില്ലെന്ന് സ്കൂൾ അധികൃതർ ഉറപ്പാക്കണമെന്നും കളക്ടർ അറിയിച്ചു. പുനലൂർ, ആലപ്പുഴ, കോട്ടയം, കൊച്ചി, കണ്ണൂർ എയർപോർട്ട് എന്നിവിടങ്ങളിലും 37 ഡിഗ്രിക്ക് മുകളിൽ ചൂട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചൂട് കൂടാനുള്ള സാധ്യത മുന്നിൽ കണ്ട് നിർജ്ജലീകരണം ഒഴിവാക്കാൻ കൂടുതൽ വെള്ളം കുടിക്കണമെന്നാണ് നിർദ്ദേശം. ജനങ്ങൾ പകൽ 11 മുതൽ 3 മണി വരെ നേരിട്ട് വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നു. ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം 9 ജില്ലകളിൽ മലയോര മേഖലകൾ ഒഴികെ ഇന്നും നാളെയും ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. ഈ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അന്തരീക്ഷ താപനില കൂടുതലായതിനാൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണം. ചൂട് കൂടുതലായതിനാൽ നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കാൻ ദാഹം തോന്നുന്നില്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ധാരാളം വെള്ളം കുടിക്കണം. ക്ഷീണം, തലവേദന, തലകറക്കം, ശ്വാസതടസ്സം തുടങ്ങിയവ ഉണ്ടായാൽ തണലിലേക്ക് മാറുകയും വൈദ്യസഹായം തേടുകയും വേണം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.